ഞങ്ങൾ ഇന്നലെ ലെയ്സൺ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാർ, എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയുള്ള എം വി രാജേഷും ടൂറിസത്തിൻ്റെ പർപ്പസിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയ മുഹമ്മദ് റിയാസും രണ്ടുപേരെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത്. കാരണം ഈ അനിമോൻ്റെ ശബ്ദരേഖയിൽ തന്നെ വ്യക്തമായി ഇത് സർക്കാരിന് വേണ്ടിയിട്ടുള്ള കൈക്കൂലി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലി തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബിൽഡിങ്ങിന് എന്നൊക്കെ പറയുമ്പോൾ ശബ്ദരേഖ എല്ലാവരും കേട്ടതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അതിലെവിടെയാണ് ഈ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത്? ബിൽഡിംഗ് ഫണ്ടും അതുമായിട്ട് എന്താ ബന്ധം? പനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് സർക്കാരിൻ്റെ ഏജൻറ്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ കുറേ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം ശക്തമായിട്ടുള്ള സമരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലുണ്ടാകും. അതുകൊണ്ട് മാണി സാറിന് 1 കോടിയുടെ പേര് പറഞ്ഞിട്ട് രാജിവെപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് 25 കോടിയുടെ അഴിമതി മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകും.